ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ രാവിലെ ഞാനാണെങ്കിൽ ചർച്ചിൽ പോലെ ലേറ്റായിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്തിട്ട് പോകാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ ചർച്ചിൽ പോയത്. കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ എൻ്റെ കൂട്ടുകാർക്ക് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തൊക്കെയാ രാവിലെ എല്ലാവരും ഇന്ന് ലീവായിട്ട്? എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ലഞ്ച് ടൈം ആയി വരുന്നു. ഞാൻ രാവിലെ പോകാൻ നേരത്ത് കുറച്ച് ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഊണ് കഴിക്കണം, ഞാൻ കഴിച്ചില്ല. അപ്പം എൻ്റെ കൂട്ടുകാർക്കൊന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെന്താ, ഇന്ന് എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, അതുപോലെ തന്നെ വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യം എല്ലാം തരട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെന്താ, ഇന്ന് സ്പെഷ്യലായിട്ട് വിഷസ് ഉള്ളത് ലിജോ ജോർജിൻ്റെ കസിന് ജ്യോതിസ് എന്ന് പറഞ്ഞിട്ട്, ജ്യോതിസ് ആൾ വന്നിട്ട് സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ജ്യോതിസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ കേട്ടോ. പിന്നെ വേറെന്താ, വേറെ വിശേഷങ്ങൾ? ഇന്ന് സൺഡേ അല്ലേ, പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇനി ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്ന പ്ലാനൊന്നും ഇതുവരെ ആയിട്ടില്ല, നോക്കണം. പറ്റുവാന്നുണ്ടെങ്കിൽ പുറത്തുപോലെ പോകുകയാണെങ്കിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ലീവ് ദിവസം അല്ലേ, എല്ലാവരും സന്തോഷമായിട്ട് കിട്ടുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലാണ്, നദി പോലാണ്. നദി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഒഴുകുന്നത് താഴേക്കാണ് ഒഴുകുന്നത്, നദി തിരിച്ചൊഴുകാറില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പഴയ വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഓർത്തിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് ജീവിക്കുക. പഴയതിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അത് തന്നെ ഒരു അവസാനം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം പുതിയ പ്രതീക്ഷകളായിട്ടൊക്കെ എൻ്റെ കൂട്ടുകാർ സന്തോഷത്തോടെ ജീവിക്കുക. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.